ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ലാസ് വേഗാസിനെ കുറിച്ചാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ നെവാഡ സംസ്ഥാനത്തെ ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ലാസ് വേഗാസ്. മുതിർന്നവരുടെ വിനോദത്തിന് പ്രശസ്തമായ ഈ പട്ടണം ലോകത്തിന്റെ വിനോദ തലസ്ഥാനമെന്നും അറിയപ്പെടുന്നു. 1905 ഈ പട്ടണം സ്ഥാപിതമായത്. ലാസ് വേഗാസ് അതിൻ്റെ ചൂതാട്ട കേന്ദ്രങ്ങൾക്കും മുതിർന്നവർക്ക് മാത്രമായുള്ള പ്രത്യേക കലാപരിപാടികൾക്കും വിനോദസഞ്ചാരത്തിനും പ്രശസ്തമാണ്. പകൽ ഉറങ്ങുന്ന ഈ നഗരം രാത്രിയിൽ വർണ്ണവിളക്കുകളാലും ജനങ്ങളാലും നിറയും. നെവാഡ മരുഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ചൂതാട്ടത്തിന് വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ നിയമപരമായി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി കരം ഈടാക്കുകയും ചെയ്യുന്ന അപൂർവ നഗരങ്ങളിലൊന്നാണ് ലാസ് വേഗാസ്. നെവാഡ സ്റ്റേറ്റിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഈ നഗരം അവിടുത്തെ നിയോൺ ലൈറ്റുകൾക്കും പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറികൾക്കും നിമിഷ നേരം കൊണ്ട് 10,000 നേടാനും നഷ്ടപ്പെടുത്താനുമാകുന്ന കസിനോകളുടെയും പേരിൽ വിശ്വപ്രസിദ്ധമാണ്. ബെല്ലാജിയോ, മാൻഡലേ ബേ, MGM ഗ്രാൻഡ്, പാരീസ്, സീസേഴ്സ് പാലസ്, വെനീഷ്യൻ, വിൻ, ഹോളിവുഡ്, സ്ട്രാറ്റോസ്ഫിയർ, ലെക്ചർ, എക്സ്കാലിബർ, മോണ്ടെ കാർലോ, ന്യൂയോർക്ക്, ഇതുപോലെയുള്ള നിരവധി കാസിനോകളിൽ 1,000 റൂളറ്റ്, ബ്ലാക്ക് ജാക്ക്, പോക്കർ ടേബിളുകളിൽ ഓരോ രാത്രിയിലും മറിയുന്നത് കോടികളാണ്. ആഡംബരത്തിന്റെ പര്യായമാണ് ലാസ് വേഗാസ് എന്ന നഗരം. അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷ നഗരിയാണിത്. അമേരിക്കയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ ജനങ്ങൾക്ക് കയ്യിലുള്ള പണം പൊടിച്ചു കളയാൻ വേണ്ടി വരുന്ന ഇടം. നമ്മുടെ കയ്യിലുള്ള പണം അത് എത്രയും ആയിക്കോട്ടെ, തീർക്കാനുള്ള വകുപ്പ് ലാസ് വേഗാസിലുണ്ട്. ചൂതാട്ടമായാലും ലക്ഷറി ഹോട്ടൽ വാസമായാലും മറ്റ് എൻ്റർടൈൻമെൻറ്റുകളായാലും അതിനൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ലാസ് വേഗാസ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്നത്. വർഷത്തിലെ $400 ഇവിടെ ചിലവാക്കപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. ലാസ് വേഗാസിലെ ഫ്രീമോൺ സ്ട്രീറ്റ് ആണ് ഒറിജിനൽ സെൻറ്റർ ഓഫ് ദി സിറ്റി. ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള കസിനോകളൊക്കെ സ്ഥാപിതമായത് ഇവിടെയാണ്. ഫ്രീമോൺ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് LCD ഡിസ്പ്ലേസും അതുപോലെ ലൈവ് ഷോ ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാസ് വേഗാസിലെ ഏതൊരു ഹോട്ടലാകട്ടെ, കസിനോസ് ആകട്ടെ, ഇതെല്ലാം തീം ബേസ്ഡ് ആണ്. ഓരോ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഹോട്ടലിലും കസിനോയിലും അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെനീഷിനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ കനാൽ കാണാൻ സാധിക്കും, അവിടെ നിന്ന് നമുക്ക് വള്ളത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. മിറാഷിൽ പോവുകയാണെങ്കിൽ വോൾക്കാനോ ഇറപ്ഷനും കാണാൻ സാധിക്കും. അതുപോലെ ബെല്ലാജിയോയിൽ പോവുകയാണെങ്കിൽ ഫാസിനേറ്റിംഗ് ഫൗണ്ടൻ ഷോ കാണാൻ സാധിക്കും. അതുപോലെ സ്ട്രാറ്റോസ്ഫിയർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ടവറുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ടവറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോളസ്റ്റ് ഒബ്സർവേഷൻ ടവറാണ് ഇതിൻ്റെ US. അവിടെ നിന്ന് നമുക്ക് ത്രില്ലിംഗ് റൈഡ്സും അതുപോലെ സ്കൈ ജമ്പൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെനീഷ്യൻ കസിനോയുടെ ഉൾവശമാണ്. ഈ കാണുന്ന സ്കൈയൊക്കെ ആർട്ടിഫിഷ്യലാണ്. അതുപോലെ തന്നെ താഴെ ഒരു കനാലുമുണ്ട്. ഈ കനാലിലൂടെ ബോട്ട് സർവീസൊക്കെ അവർ നടത്തുന്നുണ്ട് ആളുകളെ കയറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിന് ഉള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മറന്നുപോകും. ഇവിടെയുള്ള കസിനോകളിൽ നമുക്ക് ക്ലോക്കുകളും ജനാലുകളും കാണാൻ സാധിക്കുകയില്ല. പുറം ലോകത്തിൻ്റെ ഒഴുക്കിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി ചൂതാട്ട പ്രേമികളെ മറ്റെല്ലാം മറന്ന് കളിയിൽ മുഴുവാനായിട്ട് ഇത് അനുവദിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുകളുടെയും കസിനോകളുടെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റിൽ ലാസ് വേഗാസിലെ ഹോട്ടലുകളും കസിനോകളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹോട്ടൽ ബെല്ലാജിയോയിലെ ഫേമസ് ആയിട്ടുള്ള ഫൗണ്ടൻ ഷോ ആണ്. ഗ്യാംബ്ലിങ്ങും നൈറ്റ് ലൈഫും അല്ലാതെ വേഗാസിൽ കാണുന്നതിനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. അവിടെ ഒരു നിയോൺ മ്യൂസിയം ഉണ്ട്. അതുപോലെ ഫ്രീമോൺ സ്ട്രീറ്റിൽ പോകുകയാണ് ലൈറ്റ് ഷോ കാണാൻ സാധിക്കും. സ്ട്രാറ്റോസ്ഫിയർ ടവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ത്രില്ലിംഗ് റൈഡ്സ് അതുപോലെ സ്കൈ ജമ്പൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹൈ റോളർ ഫെറീസ് വീലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലാസ് വേഗാസ് വാലിയുടെ ഒരു 360 വ്യൂ കാണാൻ സാധിക്കും. അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് യൂണിക് സ്റ്റോഴ്സ് ഉണ്ട്. കൊക്കകോളയുടെയും M&M പോലെയുള്ള ചോക്ലേറ്റിൻ്റെയൊക്കെ യൂണിക് സ്റ്റോഴ്സ് ഉണ്ട്. ഇവിടെയുള്ള ഹോട്ടലുകളിൽ നിരവധി റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിന് പറ്റിയ ഒരിടം കൂടിയാണ് ലാസ് വേഗാസിലെ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ഇവിടുന്ന് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഹോട്ടലുകളിലുള്ള നിരവധി തരത്തിലുള്ള ഷോസും കൺസേർട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ലാസ് വേഗാസ് സൈൻ ഉണ്ട്. പിന്നെ ഹൂവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ റെഡ് റോക്ക് കാനിയൻ, ഗ്രാൻഡ് കാനിയൻ എല്ലാം ലാസ് വേഗാസിൽ നിന്നും അധികം ദൂരമായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. വേഗാസിന് വേഗാസ്, സിൻ സിറ്റി, സിറ്റി ഓഫ് ലൈറ്റ്സ്, ദി ഗ്യാംബ്ലിംഗ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ദി എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ക്യാപിറ്റൽ ഓഫ് സെക്കൻഡ് ചാൻസസ്, ദി മാരേജ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ദി സിൽവർ സിറ്റി, അമേരിക്കാസ് പ്ലേ ഗ്രൗണ്ട് എന്നിങ്ങനെ നിരവധി അപരനാമങ്ങളുമുണ്ട്. ഇത്രയും ആർഭാടമായിട്ടുള്ള ഈ ലാസ് വേഗാസിൽ ഇതിൻ്റെ ഒരു മറ്റൊരു മുഖമുണ്ട്. അതായത് ഇത്രയും ആർഭാടത്തിൽ കഴിയുന്ന ഈ കാസിനോകളിലേക്ക് താഴെയായിട്ട് ടണലുകളിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഈ ടണലുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രളയമുണ്ടായാൽ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഫ്ലഡ് ടണലുകളാണ്. ഇതിൻ്റെ ഒരു ശൃംഖല തന്നെ ഈ ലാസ് വേഗാസിലുണ്ട്. അപ്പോൾ ഈ ലാസ് വേഗാസിലെ ഈ ടണലുകൾക്കുള്ളിൽ നിരവധി ആളുകളാണ് ജീവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് അവിടെ ജീവിക്കുന്നത്.
അവിടെ അധോലോകവും അതുപോലെ തന്നെ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ടുള്ള ആളുകളാണ് ഒരുപാട് പേർ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് പുറമേ നടക്കുമ്പോൾ ഈ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടണലുകളിൽ കുറേ ജീവിതങ്ങളും ഉണ്ട്. അതാണ് ഈ ലാസ് വേഗാസിൻ്റെ ഒരു മറ്റൊരു മുഖം. ലാസ് വേഗാസിന്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തിന്റെ വിവാഹ തലസ്ഥാനം എന്നാണ് ലാസ് വേഗാസ് അറിയപ്പെടുന്നത്. വിവാഹ ലൈസൻസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വേഗം ലഭിക്കുമെന്നതിനാലാണ് നഗരത്തിന് ഈ പേര് ലഭിച്ചത്. ദിനംപ്രതി നിരവധി വിവാഹങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിരവധി വെഡ്ഡിംഗ് ചാപ്പലുകൾ ലാസ് വേഗാസിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ലാസ് വേഗാസിന്റെ പ്രത്യേകതകളും കാഴ്ചകളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.